നിർഭയ കൂട്ടബലാത്സംഗ കേസ് പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കൽ ഇനിയും വൈകും. പ്രതികളുടെ വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിർഭയയുടെ അമ്മ നൽകിയ ഹർജി 17 ശേഷം പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. ഈ മാസം 18 കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ട്. കേസിലെ 4 പ്രതികളിൽ ഒരാളായ അക്ഷയ് ടാക്കൂർ വധശിക്ഷ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജി 17 പരിഗണിക്കുകയാണ്. സുപ്രീം കോടതിയിലെ 3-അംഗ ബെഞ്ച് തുറന്ന കോടതിയിലായിരിക്കും ഹർജി പരിഗണിക്കുക. കേസിലെ മറ്റു 3 പ്രതികളും നൽകിയ പുനഃപരിശോധനാ ഹർജികൾ നേരത്തെ തള്ളിയിരുന്നു. അക്ഷയ് ടാക്കൂറിൻ്റെ റിവ്യൂ ഹർജിയിലെ കോടതി ഉത്തരവാണ് ഇനി വരേണ്ടത്. നിർഭയ കൊല്ലപ്പെട്ട 16 അതിനു മുൻപോ പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. ഇതിനിടെയാണ് അക്ഷയ് ടാക്കൂർ വധശിക്ഷ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത്. തീഹാർ ജയിലിൽ കഴുമരം സ്ഥിതി ചെയ്യുന്ന 3-ാം ജയിലിൻ്റെ മരാമത്ത് പണികൾ പൂർത്തിയാക്കിയതോടെയാണ് വധശിക്ഷ ഉടൻ ഉണ്ടാകുമെന്ന വാർത്ത വരുന്നത്. വധശിക്ഷയുടെ ഡമ്മി ട്രയൽ നടത്തിയിരുന്നു. എന്നാൽ ഇതിനിടെ വന്ന ഹർജികൾ പരിഗണിക്കുന്നത് നീണ്ടുപോകുന്നതുകൊണ്ട് വധശിക്ഷയും നീളും. അതേസമയം വിധി നടപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് നിർഭയയുടെ അമ്മ വെള്ളിയാഴ്ച പ്രതികരിച്ചിട്ടുണ്ട്. നിർഭയ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടിട്ട് വരുന്ന തിങ്കളാഴ്ച 7 പൂർത്തിയാവുകയാണ്. ബീഹാറിലെ ബക്സാർ ജില്ലയിലെ ഒരു ജയിലധികൃതർക്ക് 10 തയ്യാറാക്കാൻ ഇതിനിടെ നിർദ്ദേശം നൽകിയിരുന്നു. 14 മുൻപ് തൂക്കുകയർ തയ്യാറാക്കി നൽകണമെന്നാണ് തങ്ങൾക്ക് ജയിൽ ഡയറക്ടറേറ്റിൽ നിന്നും ലഭിച്ച നിർദ്ദേശമെന്ന് ബുക്സർ ജയിൽ സൂപ്രണ്ട് വിജയ്കുമാർ അറോറയാണ് പ്രതികരിച്ചിരുന്നത്. 2012 December 16 രാത്രി ഡൽഹിയിലാണ് പൈശാചികമായ നിർഭയ കൂട്ടബലാത്സംഗം നടക്കുന്നത്. 4 പ്രതികളായ മുകേഷ് സിംഗ്, അക്ഷയ് കുമാർ സിംഗ്, വിനയ് ശർമ്മ, പവൻകുമാർ എന്നിവരെയാണ് കീഴ്ക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തൂക്കിലേറ്റേണ്ടത്. കഴിഞ്ഞ വർഷം ജൂലൈ മാസം പ്രതികൾക്കുള്ള വധശിക്ഷയ്ക്കെതിരെ അക്ഷയ് ടാക്കൂർ ഒഴികെയുള്ള പ്രതികൾ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നതാണ്. വധശിക്ഷ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുമ്പോഴാണ് അക്ഷയ് ടാക്കൂർ റിവ്യൂ ഹർജി നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.